Assalamualaikum warahmatullahi wabarakatuh. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala asrafil mursalin wa ala alihi wa sahbihi ajma'in. A'udhu billahi minas syaitanir rajim. Bismillahirrahmanirrahim. Yawma la yanfa'u malun wala banun illa man atallaha biqalbin salim. Sadaqallahu maulana al-lazim. Bahumana adarugal naranya nammude naattile mudaddisam koodiyaya Majid Ustad avargal, Khatib Ustad Jabbar Saqafi, mattu panditanmar, കമ്മിറ്റി ഭാരവാഹികൾ, മുതഅല്ലിമീങ്ങൾ, ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അല്ലാഹു തആല നമ്മുടെ ഈ മജ്‌ലിസ് ഖബൂലാക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുവാൻ ഖൽബ് ശുദ്ധിയായി മരിക്കുന്ന സമയം അല്ലാഹു പൊരുത്തപ്പെട്ട ഒരു മരണം ലഭിക്കുവാൻ ഈ സംഗമം, ഈ ഒരുമിച്ച് കൂടൽ അല്ലാഹു കാരണമാക്കി തരുമാറാവട്ടെ. ആമീൻ. വളരെ പരിശുദ്ധമായ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. മുഹറം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു വർഷത്തിൻ്റെ തുടക്കമാണ്. അതിൽ വെള്ളിയാഴ്ച രാത്രിയിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഇവിടെ നടന്നു വരുന്ന സ്വലാത്തിൻ്റെ മജ്‌ലിസിൽ, അതും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ നാടിന് ആത്മീയമായി തർബിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന മഹദിയുടെ ചാരത്ത്, എല്ലാം കൊണ്ടും വലിയ പവിത്ര ധന്യ മുഹൂർത്തമാണ് നമുക്ക് ലഭിച്ചത്. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ്, അത് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാല്ലാ നമുക്ക് ദുആയിലേക്ക് കടക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയെ പടച്ച സമയം വെള്ളത്തിൻ്റെ മുകളിലാണ് ഭൂമിയുള്ളത്. ആ വെള്ളത്തിൻ്റെ മുകളിലുള്ള ഭൂമി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന സമയം, ഈ ആട്ടം നിർത്താൻ വേണ്ടി ഇളകിയ വലയിൽ നമ്മൾ ആണിയടിച്ച് ഉറപ്പിക്കുന്നത് പോലെ, ഭൂമിയുടെ ആട്ടം നിർത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ കൂറ്റം പർവ്വതകള് ജിബാൽ മലകളെ അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചു. വലിയ പാറകൾ, വലിയ മലകൾ അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചു. ഈ പാറയുടെ ഉറപ്പ് കണ്ട്, അതിൻ്റെ ശക്തി കണ്ട് മലക്കുകൾ അത്ഭുതപ്പെട്ടു. ഈ ലോകത്ത് ഏറ്റവും ഉറപ്പുള്ളത്, ഏറ്റവും ശക്തിയുള്ളത് പർവ്വതങ്ങൾക്കാണെന്ന് മലക്കുകൾ ചർച്ച ചെയ്തു. അവരല്ലാഹുവിനോട് ചോദിച്ചു, റബ്ബേ, പർവ്വതങ്ങളെക്കാളും പവറുള്ള, ശക്തിയുള്ള വേറെ വല്ല സൃഷ്ടിയും നീ സൃഷ്ടിച്ചിട്ടുണ്ടോ? അല്ലാഹു തആല മറുപടി പറഞ്ഞു, അതേ ഉണ്ട്, ഇരുമ്പ്. ഏത് പാറക്കല്ലുകളെയും പൊടിച്ച് ധൂളുകളാക്കി മാറ്റാൻ പറ്റിയ ഇരുമ്പിൻ്റെ ആയുധങ്ങളുണ്ട്. പർവ്വതങ്ങളെക്കാളും പാറക്കല്ലിനേക്കാളും വലിയ ശക്തിയുള്ളത്, ഉറപ്പുള്ളത് ഇരുമ്പിനാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. ആ ഇരുമ്പിൻ്റെ വിഷയത്തിൽ അവർ അത്ഭുതപ്പെട്ടു. ലോകത്തേറ്റവും ശക്തിയുള്ള, ഉറപ്പുള്ള സൃഷ്ടി അത് ഇരുമ്പാണെന്ന് അവർ ചർച്ച ചെയ്തു. വീണ്ടും അല്ലാഹുവിനോട് അവർ ചോദിച്ചു, അല്ലാഹുവേ, ഇരുമ്പിനേക്കാളും ഉറപ്പുള്ള വല്ലതുമുണ്ടോ?
ഇരുമ്പിനേക്കാളും ശക്തിയുള്ളതുണ്ടോ? അല്ലാഹു തആല പറഞ്ഞുണ്ട് തീയുണ്ട്. ഇരുമ്പിനേക്കാളും പവർ തീയിനാണ്. ഏത് ഇരുമ്പിനെയും തീയിലിട്ടുകൊണ്ട് ഉരുക്കി പായസം പോലെ ഒഴുക്കിക്കളയാൻ പവറുള്ള തീ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിച്ചിട്ടുണ്ട്. ഏത് ഇരുമ്പിന്റെ സീറ്റുകളാണെങ്കിലും പലകകളാണെങ്കിലും ഒരു ബ്ലേഡ് കൊണ്ട് കടലാസ് മുറിക്കുന്നത് പോലെ മുറിക്കാൻ പറ്റിയ ഗ്യാസ് കട്ടറുകൾ ഇന്ന് ലോകത്തുണ്ട്. അപ്പൊ ഇരുമ്പിനേക്കാളും പവർ തീയിനാണെന്ന് മലക്കുകൾ ചർച്ച ചെയ്തു. അവരത്ഭുതപ്പെട്ടു. തീയാണ് ലോകത്തെ ഏറ്റവും ശക്തിയുള്ള വസ്തു. വീണ്ടും അള്ളാഹുവിനോട് ചോദിച്ചു, റബ്ബെ, തീയിനേക്കാളും പവറുള്ളത് നിന്റെ സൃഷ്ടികളിലുണ്ടോ? അള്ളാഹു തആല പറഞ്ഞു, ഉണ്ട്, വെള്ളമാണ്. ഏത് തീയിനെയും കെടുത്തിക്കളയാൻ അണച്ചുകളയാൻ പവറുള്ളതാണ് വെള്ളം. അതല്ലേ ഒരു തീപിടുത്തം നടന്നാൽ നമ്മൾ ഉടനെ ഫോൺ ചെയ്യുന്നത് എവിടേക്കാണ്? ഫയർവോസിലേക്കാണ്. അവര് വന്ന് ചെയ്യുന്നത് എന്താണ്? വളരെ ശക്തിയേറിയ മോട്ടർ ഉപയോഗിച്ചുകൊണ്ട് ആ തീയിലേക്ക് വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് അണക്കാൻ ശ്രമിക്കുകയാണ്. വെള്ളത്തിന്റെ പവർ ചെറിയതൊന്നുമല്ല. നമുക്ക് ഈ അടുത്ത് പ്രളയം വന്നപ്പോഴല്ലേ വെള്ളത്തിന്റെ പവർ പലർക്കും മനസ്സിലായത്. അപ്പൊ മലക്കുകൾ അത്ഭുതപ്പെട്ടു, ലോകത്തെ ഏറ്റവും ശക്തിയുള്ള സൃഷ്ടി വെള്ളമാണ്. അള്ളാഹുവിനോട് വീണ്ടും ചോദിച്ചു, റബ്ബേ, ഈ വെള്ളത്തിനേക്കാളും ശക്തിയുള്ള വല്ല സൃഷ്ടിയുമുണ്ടോ? അള്ളാഹു തആല പറഞ്ഞു, ഉണ്ട്, അതേതാണ്? കാറ്റ്. കാറ്റാണ്. ഏത് വെള്ളത്തിനെയും അടിച്ച് കിലോമീറ്ററോളം കൊണ്ടുപോകാനുള്ള പവർ കാറ്റിനിക്കുണ്ട്. അതല്ലേ സുനാമി നമ്മൾ കേട്ടിട്ടുണ്ടോ? സുനാമിയിൽ എന്താണ് സംഭവിക്കുന്നത്? ശക്തമായ കാറ്റ് വന്ന് വെള്ളത്തെ കിലോമീറ്ററോളം ഉയരത്തിലേക്ക് പൊന്തിക്കാൻ ഉയർത്താനുള്ള പവറുള്ള കാറ്റുകളുണ്ട്. നമ്മളെ വിമാനങ്ങൾ പറന്നുകൊണ്ടിരിക്കുന്നത് കാറ്റിന്റെ ശക്തിയിലാണ്, പവറിലാണ്. അപ്പൊ വെള്ളത്തിനേക്കാളും പവറുള്ളതാണ് കാറ്റ് എന്നുള്ളത് മലക്കുകൾ അത്ഭുതപ്പെട്ടു. അപ്പൊ ലോകത്തേറ്റവും ശക്തിയുള്ളത് കാറ്റിനാണ്. വീണ്ടും അള്ളാഹുവിനോട് അവർ ചോദിച്ചു, വെള്ളത്തിനേക്കാളും കാറ്റിനേക്കാളും പവറുള്ള വല്ല സൃഷ്ടിയും നിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിലുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അതെ, ഉണ്ട്. ഏതാണ്? ലോകത്തെ ഏറ്റവും പവറുള്ള ഏറ്റവും ശക്തിയുള്ള സൃഷ്ടി അത് മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയമാണ്. എന്റെ അടിമയുടെ ഹൃദയമാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയമാണ്. പക്ഷേ ഏത് ഹൃദയമാണ്? അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ആ ഹൃദയമാണ് നമ്മളൊക്കെ നേടിയെടുക്കേണ്ടത്. ലോകത്തെ ഏറ്റവും ശക്തിയുള്ള പവറുള്ള സൃഷ്ടി അല്ലാഹു തആല പഠിപ്പിക്കുന്നു, അത് നമ്മുടെ കൽബാണ്. പക്ഷേ ഏത് മനുഷ്യന്റെ കൽബെന്നറിയുമോ? അവനൊരു സദഖ കൊടുക്കുന്നു, വലത് കൈ കൊണ്ട് കൊടുക്കുന്ന സദഖ ഇടത് കൈ അറിയുന്നില്ല. അത്രയും രഹസ്യമായി അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിൽ കാണാൻ വേണ്ടിയല്ല, പേരിന് വേണ്ടിയല്ല, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല. അവൻ ചെയ്യുന്നത് ആത്മാർത്ഥമായി ലില്ലാ. എന്ത് ചെയ്യുകയാണെങ്കിലും ഇത് അള്ളാഹുവിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. ഈ ഒരു ആത്മാർത്ഥതയുള്ള കൽബിനാണ് ലോകത്തെ ഏറ്റവും വലിയ പവറുള്ള വസ്തു എന്ന് قال الله عز وجل. ഇനി അപ്പുറം ചിന്തിക്കാനില്ല. ഇവിടത്തെ മലകൾക്കോ വെള്ളങ്ങൾക്കോ തീനോ ഇരുമ്പിനോ കാറ്റിനോ അല്ല പവർ, മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിനാണ് പവർ. ആ ഹൃദയത്തിന്റെ ശക്തി, ആ ഹൃദയത്തിന്റെ പവർ ലോകത്തൊരു വസ്തുവിനിക്കുമില്ല. ആ ഹൃദയമാണ് നമുക്ക് ലഭിക്കേണ്ടത്. പക്ഷേ ഏത് ഹൃദയം? പവറുള്ള ഹൃദയം ഏതാണ്? നമ്മൾ എന്ത് പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിലും ആളുകൾ കാണാൻ വേണ്ടിയാകരുത്. നമ്മൾ പ്രസംഗിക്കുന്നത് ആളുടെ ഒരു പേര് കിട്ടാൻ വേണ്ടിയാകരുത്.
നമ്മൾ ഇൽമ പഠിക്കുന്നത് പഠിപ്പിക്കുന്നത് ആളിടയിൽ ഒരു മുദരിസാകാൻ വേണ്ടിയോ ഒരു ആലിമാകാൻ വേണ്ടി ആ പേര് ലഭിക്കാൻ വേണ്ടിയാകരുത്. ഒരു സദഖ കൊടുക്കുന്നത് ഞാനൊരു നല്ല ദർവിഷ്ഠനാണെന്ന പേര് ലഭിക്കാൻ ഏത് പ്രവർത്തനങ്ങൾ എടുത്താലും ലില്ലാ അല്ലാഹുവിനിക്ക് വേണ്ടി മാത്രം ലക്ഷ്യം വെച്ച് അങ്ങനത്തെ മനസ്സിന്റെ ഉടമ ആ മനസ്സിനാണ് ആ കൽബിലാണ് ലോകത്തെ ഏറ്റവും വലിയ പവർ ഏറ്റവും വലിയ ശക്തി. ആ മനസ്സിനെ തകർക്കാൻ ഈ ലോകത്ത് ഒരു പീരങ്കിക്കും സാധ്യമല്ല, ഒരു തോക്കിനും സാധ്യമല്ല, ഒരു ബോംബിനും സാധ്യമല്ല. പല ശത്രുക്കളും നമുക്കറിയാം, ആസാമിലും കശ്മീറിലും പല സ്ഥലങ്ങളിലും നമ്മുടെ സഹോദരങ്ങൾ പീഡനങ്ങളേറ്റ് പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അവർക്ക് സലാമത്ത് നൽകുമാറാവട്ടെ. സർവശത്രുക്കളിൽ നിന്നും ലോകത്തെ മുഴുവനും അള്ളാഹു സലാമത്ത് നൽകുമാറാവട്ടെ. നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. പക്ഷെ ഇവിടെ മുഅ്മിനീങ്ങളാ മനുഷ്യർ ചിന്തിക്കേണ്ട ഒരു വിഷയം, ഏത് ബോംബ് വന്നാലും ഏത് പീരങ്കി വന്നാലും ഏത് ശത്രുക്കൾ ഭീകരവാദികൾ തീവ്രവാദികൾ വന്നാലും തകരാത്ത ഒരു വസ്തു നമുക്ക് വേണം, അതാണ് നമ്മുടെ കൽബ്, നമ്മുടെ ഹൃദയം. ആത്മാർത്ഥമായി അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏതൊരു ഇബാദത്ത് ചെയ്യുമ്പോഴും ഏതൊരു പ്രവർത്തനം നടത്തുമ്പോഴും ലില്ലാ അള്ളാഹുവിനക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് എന്ന ഒരു ഉറച്ച മനസ്സ് നമുക്കുണ്ടെങ്കിൽ അതിനെ തകർക്കാൻ ലോകത്തൊരു വസ്തുവിനും സാധ്യമല്ല എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. അതല്ലേ മഹാന്മാരായ ബദരീങ്ങളിൽ കണ്ടത്? ആ ബദരീങ്ങളുടെ ശരീരത്തിന്റെ പവർ കണ്ടല്ല ഈ ലോകത്ത് പരിശുദ്ധമായ ഇസ്ലാം ഇവിടെ നിലനിന്നത്. അവരുടെ ആയുധത്തിന്റെ ബലമല്ല, അവരടുക്കലുണ്ടായിരുന്ന വാഹനത്തിന്റെ പവറല്ല, മറിച്ച് അവരുടെ ഹൃദയത്തിന്റെ ഉറപ്പാണ്. ആ പവർ കൊണ്ടാണ് അവർ വിജയം കൈവരിച്ചത്. മൂന്നിരട്ടിയിലേറെ വരുന്ന ശത്രുക്കളോട്, ആയിരത്തോളം വരുന്ന ശത്രുക്കളോട്, 313 മുന്നൂറ്റി ചില്ലാനം വരുന്ന സ്വഹാബികൾ പോരാടിയത്, അടരാടിയത്, അവരെ പ്രതിരോധിച്ചത് ആയുധങ്ങളെ കൊണ്ടല്ല, കുതിരകളെ കൊണ്ടല്ല, മറ്റ് ആയുധങ്ങൾ പീരങ്കിയോ ബോംബോ ഉപയോഗിച്ചുകൊണ്ടല്ല, മറിച്ച് അവരെ കൽബിന്റെ പവറാണ്. ആ കൽബാണ് ഈ പ്രതിസന്ധി നിറഞ്ഞ ലോകത്ത് നമുക്ക് ലഭിക്കേണ്ടത്. ഏതൊരു ശത്രു നമ്മുടെ അടുക്കലേക്ക് വന്നാലും ആര് നമ്മൾ ആക്രമിക്കാൻ വന്നാലും ഒരു പക്ഷേ ബോംബിട്ടുകൊണ്ട് നമ്മുടെ ശരീരത്തെ തകർത്തേക്കാം, നമ്മുടെ ശരീരത്തെ ഛിന്ന ഭിന്നമാക്കിയേക്കാം, പക്ഷേ ഒരു ശത്രുവിനും തകർക്കാൻ കഴിയാത്തൊരു അവയവം നമ്മൾക്കുണ്ട്, അതാണ് നമ്മുടെ ഹൃദയം. അങ്ങനത്തെ കൽബ് നമുക്ക് കിട്ടണം. അല്ലാഹു ഈ മജ്ലിസിന്റെ വർക്കത്തുണ്ടത് നൽകുമാറാവട്ടെ. ശരീരം തകർന്നു പോകാം. മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കുമരത്തിലേക്ക് ഏറ്റിയ സമയത്ത് ആ ശത്രുക്കളുടെ മുമ്പിൽ മഹാനവറുകൾ വിളിച്ചു പറഞ്ഞ ഒരു വാക്കുണ്ട്, അതൊക്കെ ആ കൽബിന്റെ പവറിനെയാണ് വിളിച്ചറിയിക്കുന്നത്. ഏത് ശത്രുക്കൾ എന്നെ കുരിശിലേറ്റിയാലും എന്നെ തൂക്കുമരത്തിലേറ്റിയാലും എന്റെ ഹൃദയമാകുന്ന ഈ മഹത്തായ പാത്രത്തിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു വിശ്വാസമുണ്ട്, അത് തകർക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിൽ മരുഭൂമിയിൽ മലർത്തിക്കിടത്തി വലിയ പാറകൾ കൊണ്ടുവന്ന് നെഞ്ഞത്തേറ്റി അടിച്ചും ആക്രമിച്ചുകൊണ്ട് ക്രൂരമായ പീഡനങ്ങൾ ഏൽപ്പിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞ വാക്കുണ്ട്, അഹദ് അഹദ് അഹദ്. ഇത് മഹാന്റെ കയ്യിന്റെ പവറല്ല, ശരീരത്തിന്റെ പവറല്ല, എവിടുന്ന് കിട്ടിയ പവറാണ്? അതാണ് ഹൃദയം. ഹൃദയത്തിന്റെ അടിത്തത്തിൽ അള്ളാഹുവിനോടുള്ള അചഞ്ചലമായ വിശ്വാസം കൊണ്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അടങ്ങാത്ത പ്രണയത്തിന്റെ പവറാണ് ആ കൽബിൽ നിന്ന് വന്നത്. അല്ലാഹു അഹദ് അല്ലാഹു അഹദ്. ഓ ശത്രുക്കളെ, എന്റെ ശരീരത്തെ നിങ്ങൾക്ക് ഛിന്ന ഭിന്നമാക്കാം, ദ്രോഹിക്കാം, അപകടപ്പെടുത്താം, പക്ഷേ അള്ളാഹു എനിക്ക് നൽകിയ ഏറ്റവും വലിയ നിധിയാകുന്ന എന്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ച ഈമാൻ, അതിനെ തകർക്കാൻ നിങ്ങളെ പാറക്കല്ല് കൊണ്ട് സാധിക്കുകയില്ല, നിങ്ങളെ ആയുധങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല,
ഇവിടെ നമ്മുടെ ഏത് ശത്രുക്കൾ നമ്മുടെ മുമ്പിൽ വന്നാലും അവരെന്ത് ആയുധങ്ങൾ സൂക്ഷിച്ചു വെച്ചാലും എന്ത് നിയമങ്ങൾ ഈ ലോകത്ത് കൊണ്ടുവന്നാലും സൃഷ്ടികളുടെ ഒരു നിയമം കൊണ്ടോ ഒരു ആയുധം കൊണ്ടോ നമ്മുടെ കൽബിലുള്ള ഈമാനിനെ തകർക്കാൻ ഈ ലോകത്തൊരു കുട്ടിക്കും സാധ്യമല്ല. ആ ഒരു ഉറച്ച ഈമാൻ നമുക്കുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ഒരു ബേജാറും ആകാഴ്ച ആവശ്യമില്ല. അല്ലാഹു തആല ആ പവറുള്ള ഈമാനും അത്രയും ആ ഇഖ്ലാസിന്റെ മനസ്സും അല്ലാഹു തആല നമുക്കൊക്കെ നൽകുമാറാവട്ടെ. പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു ഇബിലീസിന് പോലും തൊടാൻ കഴിയില്ല. ഇബിലീസ് ലോക ശത്രുവാണ്, നമുക്കറിയാം നമ്മുടെ ജന്മനാ ശത്രുവാണ്. ഏതാളെയും എപ്പോഴും പേപ്പിച്ചുകൊണ്ട് അതിന് എല്ലാ തന്ത്രങ്ങളും ഉപയോഗിക്കുന്ന ആ ശത്രുവിന് പോലും തൊടാൻ കഴിയില്ല ഈ പറഞ്ഞ കൽബുള്ള ആളെ. പരിശുദ്ധ ഖുർആൻ തന്നെ അത് വ്യക്തമായി പഠിപ്പിച്ചതാണ്. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. എന്റെ ചില അടിമകളുണ്ട്, അവരെ തൊടാൻ എനിക്ക് കഴിയില്ല. ഇബ്ലീസിനോട് അല്ലാഹു തആല പറഞ്ഞത് ഞാൻ സർവരെയും പിഴപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച സമയത്ത് അല്ലാഹു തആല പറഞ്ഞു ഇല്ല ഇല്ല ഇബാദക മിൻഹുൽ മുഖ്ലസീൻ. അവൻ തന്നെ മാറ്റി നിർത്തി നമ്മളെ. ആരെ? ഈ പറഞ്ഞ ഹൃദയമുള്ള ആളുകളെ തൊടാൻ എനിക്ക് കഴിയില്ല. അവൻ തന്നെ സമ്മതിച്ചു ഇല്ല ഇബാദക മിൻഹുൽ മുഖ്ലസീൻ. അപ്പൊ ഏതൊരു പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും അവിടൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് ലില്ലാ, ഇത് അല്ലാഹുവിന് വേണ്ടിയാണ്. നമ്മൾ നിസ്കരിക്കുന്നതും നോമ്പെടുക്കുന്നതും ദിക്ർ ചൊല്ലുന്നതും സ്വലാത്ത് ചൊല്ലുന്നതും ദീനീ പ്രവർത്തനങ്ങൾ നടത്തുന്നതും പള്ളിയും മദ്രസയും സ്ഥാപനങ്ങളും എല്ലാം ഇവിടെ കാര്യങ്ങൾ നമ്മൾ നടത്തുന്നത് അവിടൊക്കെ നമ്മുടെ കൽബിലേക്കാണ് റബ്ബിന്റെ നോട്ടം. ഇതിലില്ല അല്ലാഹുവിന് വേണ്ടിയാകണം നമ്മൾ ചെയ്യുന്നത്. അതാണ് ഇഖ്ലാസിന്റെ മനസ്സ്. പരിശുദ്ധമായ ഈ മുഹറം നമ്മുടെ പുതുവർഷമാണ്. ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഗതകാല ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം റബ്ബിനോട് പറഞ്ഞ് പൊരുത്തപ്പെടിച്ച് അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ട് ജീവിക്കേണ്ട സമയമാണ്. നമുക്കറിയാം ഒരു ആയുസ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു. ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട പല പാഠങ്ങളും നമുക്കുണ്ട്. ഒരു വർഷമാണ് നമ്മൾ നിന്ന് വിട പറഞ്ഞത്. ഒരു വർഷം ഒരു ആയുസ് ഒരു വർഷം നമ്മൾ ഖബറിലേക്ക് അടുത്തു കഴിഞ്ഞു. നമ്മുടെ വീട്ടിലുള്ള നമ്മൾ ടൈമറിയാൻ വേണ്ടി കൊണ്ടുവച്ച സൂചി ക്ലോക്കില്ലേ, ആ ക്ലോക്കിൽ മൂന്ന് സൂചി കാണാം. ഒന്ന് മണിക്കൂറിന്റെ സൂചിയാണെങ്കിൽ മറ്റൊന്ന് മിനിറ്റിന്റെ സൂചിയാണ്. മൂന്നാമത്തെ നേരിയ ഒരു ചെറിയ സൂചിയുണ്ട്, അതിനാരും പരിഗണിക്കാറില്ല. അങ്ങനെയല്ലേ? ഇപ്പൊ നമ്മൾ ടൈം ചോദിച്ചാൽ ഇപ്പൊ സമയം എത്രയായി? 9:30 എന്ന് പറയും. അതെങ്ങനെ നോക്കിയത്? 9 എന്നുള്ളത് മണിക്കൂറിന്റെ സൂചിയും 6:30 എന്നുള്ളത് മിനിറ്റിന്റെ സൂചിയും സൂചിപ്പിക്കുന്ന ആര് ടൈം ചോദിച്ചാൽ അങ്ങനെ പറയാറുള്ളത്. എന്ന സമയത്ത് ആ ചെറിയ സൂചി ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുന്നുണ്ട്, അതിൻ്റെ ആരും പറയാറില്ല. ടൈം എത്ര? 9:05 അങ്ങനെ പറയൂ. അതിനാരും മൈൻഡ് ചെയ്യില്ല. അത് ചെറിയ സൂചി എങ്കിൽ ഈ ചെറിയ സൂചി സഞ്ചരിച്ചത് കൊണ്ടാണ് മറ്റേ സൂചി സഞ്ചരിക്കുന്നത്. അത് സഞ്ചരിച്ചത് കൊണ്ടാണ് ഒന്നാമത്തെ സൂചി സഞ്ചരിക്കുന്നത്. സെക്കൻഡ് സൂചി സെക്കൻഡുകൾക്ക് നമ്മൾ വില കൽപ്പിക്കാറില്ല. ആ സെക്കൻഡുകൾ മാറിയത് കൊണ്ടാ മണിക്കൂറുകളും മിനിറ്റുകളും മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും ആയുസും തീർന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മഹാനായ അഹമ്മദ് ഗോയ ശാലിയാത്തി റഹിമഹുല്ലാ ഈ മാസമാണ് മഹാനവറുകൾ വഫാത്തായത്. മുഹറം മാസത്തിലാണ് ശാലിയത്ത് മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നു. നമ്മുടെ സമസ്തയുടെ സ്ഥാപക നേതാക്കളിൽ ഏറ്റവും ഉന്നത നേതാവാണ് മഹാനായ അഹമ്മദ് ഗോയ ശാലിയാത്തി റഹിമഹുല്ല. 4 മദ്ഹബിലും ഫത്വ കൊടുക്കാൻ പവറുള്ള മഹാനായ ബറേൽവി തങ്ങളുടെ ശിഷ്യൻ, 18 ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന വലിയ പണ്ഡിതൻ,
മഹാനവറുകളുടെ പള്ളിയിൽ പോയാൽ ഇപ്പോഴും നമുക്ക് കാണാം അവിടുത്തെ ചാലിയത്തെ മക്കാമിൽ, ചാലിയാത്തി മക്കാമിൽ ചെന്നാൽ ആ പഴയ പള്ളി അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ആ പള്ളിയുടെ ഉള്ളിൽ ഒരു പഴയ ക്ലോക്കുണ്ട്, മഹാനായ ശാലിയാതി തങ്ങളുടെ കാലത്തുള്ള ക്ലോക്കാണ്. ആ ക്ലോക്കിന്റെ ഉള്ളിൽ ഒരു വരി മഹാനവറകൾ എഴുതി വെച്ചിട്ടുണ്ട്. തനബ്ബഹ് ഇന്നദൗരീന ഖസു ഉംരിക് ഫഹയ്യ അലസ്തിയാദി സമാനി ഖൈരി. ഓ മനുഷ്യ, തനബ്ബഹ്, നീ ഉണര്, ഇനി ഉറങ്ങല്ല, ഉണരാൻ സമയമായി. എന്നെ നോക്കൂ, എനിക്ക് വിശ്രമമില്ല, ഞാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, എന്റെ ഓരോ സെക്കൻഡുകളും ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന ദൗരി, എന്റെ ഈ കറക്കം, നക്കുസു ഉംരിക്, നിന്റെ ആയുസാണ് ചുരുക്കിക്കളയുന്നത്, നിനക്കത് ബോധമില്ലേ? ഫഹയ്യ, വാ, ഉണർന്ന് വാ. അലസ്തിയാദി സമാനി ഹൈരി, നിനക്ക് അള്ള തന്ന സമാനില്ലേ, സമയമില്ലേ, ആയുസില്ലേ? ആ ആയുസിൽ നല്ലത് ചെയ്യാൻ നീ മുന്നോട്ട് വാ, ഒന്ന് ഉണരണേ. ഈ ക്ലോക്ക് നമ്മളോട് സംസാരിക്കുന്നത് ആ ക്ലോക്കിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇതാ ക്ലോക്കിൽ മാത്രമല്ല, നമ്മുടെ വാച്ചിൽ നോക്കിയാലും നമുക്ക് കാണാം. പോകട്ടെ, നമ്മുടെ ശരീരത്തിൽ തന്നെ ചില സൂചനകൾ അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾ വലത് കൈ എടുക്കൂ, എന്നിട്ട് ഇടത് ചെസ്റ്റിൽ ഒന്ന് കൈവച്ചു നോക്കൂ. നമ്മുടെ ഹൃദയമുള്ളത് ഇടത് ഭാഗത്താണ്. ഇടത് ഭാഗത്തെ നെഞ്ഞിന്റെ അവിടെ ഒന്ന് കൈവച്ചാൽ ഒരു മിടിപ്പ് നമ്മൾക്ക് അനുഭവപ്പെടും. മുട്ടുന്ന മാതിരി പും 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 എന്ന് പറഞ്ഞിങ്ങനെ, എന്താണത്? ചില സൂചനകൾ നമുക്ക് നൽകുകയാണ്. ഓ മനുഷ്യ, ഞാനിവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ പിന്നിടുന്ന ഓരോ മുട്ടുകളും നീ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ മിടിപ്പൊന്ന് കൂടിയാൽ അപകടമാണ്, മിടിപ്പ് കുറഞ്ഞാലും അപകടമാണ്. ഒരു മിനിറ്റിൽ 72 പ്രാവശ്യമാണ് ശരാശരി മിടിപ്പ്. കൂടാനും പാടില്ല, കുറയാനും പാടില്ല, അത് ഹൃദയത്തിന് അപകടമാണ്. എങ്കിൽ മറ്റൊരു സൂചന നമുക്ക് നൽകുന്നത്, നമ്മുടെ ആയുസാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിന്റെ ഹൃദയത്തിൽ ഒന്ന് കൈവച്ച് ചിന്തിക്കൂ മനുഷ്യ, നമ്മുടെ ആയുസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയ വർഷം വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട പാഠങ്ങളാണ്. കഴിഞ്ഞ ജീവിതങ്ങളിൽ നിന്നൊക്കെ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിനുണ്ടായിരിക്കണം. നല്ല ചിട്ടയോടുകൂടെയുള്ള ഒരു ജീവിതം നമുക്ക് തരണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാനായ ശൈഖുന താജുശ്ശരിയ അലിഖുൻ ഉസ്താദ് അവർ, അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ദീർഘകാലം അവിടുത്തെ തണൽ നമുക്കും, പ്രത്യേകിച്ച് ഈ നാട്ടുകാർക്ക് വലിയ അനുഗ്രഹീതമായ ഒരു നാട്. ഇവിടെ വിശ്രമം കൊള്ളുന്ന ആ മഹദിയുടെ ആത്മീയമായ തർബിയത്ത്, സൈഫുനയുടെ നിയന്ത്രണം, എല്ലാ നിലക്കും നല്ല ഒരു നിയന്ത്രണം ഉള്ള ഒരു നാടാണ് നമ്മുടെ ഈ മഹത്തായ പുയത്തുവയിൽ. അള്ളാഹു ഖൈറു ബർക്കത്തു നമ്മുടെ എല്ലാ നാടുകൾക്കും നൽകുമാറാവട്ടെ. ആ ശൈഖുനയെ കണ്ടുപഠിക്കൂ നമ്മൾ. അവിടുത്തെ ജീവിതം മതി, പ്രസംഗം വേണ്ട, വയല് വേണ്ട. ഒരാളുടെ ജീവിതമാണ് ഏറ്റവും വലിയ വയല്. ഹാലു റജുലിൻ ഫി അൽഫി റജുലിൻ അംഫോ മിൻ അൽഫി റജുലിൻ ഫി റജുലിൻ. മഹാന്മാരായ സുഫിയാക്കൾ പഠിപ്പിച്ചു, ഒരാളുടെ ജീവിതം കണ്ട് ആയിരത്തിലധികം ആളുകൾ നന്നാകും. അതേസമയത്ത് പ്രസംഗം കൊണ്ട് ചിലപ്പോ ഒരുത്തൻ തന്നെ നന്നായിക്കൊള്ളണമെന്നില്ല. പ്രസംഗത്തെക്കാൾ, വയലിനേക്കാൾ ഏറ്റവും കൂടുതൽ മറ്റുള്ളവരിൽ എഫക്ട് ചെയ്യുന്നത്, ഫലം ചെയ്യുന്നത് ജീവിതം കണ്ടിട്ടാണ്. നോക്കൂ, നിങ്ങൾ ബഹുമാനപ്പെട്ട നമ്മുടെ മജീദ് ഉസ്താദ് ഞാൻ സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ട് പറയുന്നില്ല, ആ ജീവിതം കണ്ടാൽ മതി ഒരാൾ നന്നാവാൻ. വയല് പറയണമെന്നില്ല, പ്രസംഗിക്കണം വലിയ വായല് പ്രാസംഗിക്കണമെന്നില്ല, ജീവിതമാണ് വലുത്. ഏറ്റവും വലിയ ദഅവത്തെ ജീവിതമാണ്. ശൈഖുന അൽഖുനി ഉസ്താദ് അവർകൾ നമ്മുടെ നാട്ടിന് അൽഹംദുലില്ലാ വലിയ നേതൃത്വം. അവിടുത്തെ ആ ജീവിതം ഓരോന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സുന്നത്ത് പാലിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം. ഒന്ന് ചെരിപ്പ് ധരിക്കുമ്പോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം, ആ സുന്നത്ത് എടുക്കുന്നത് എത്ര പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ആ വലത് കാലിൽ തന്നെ
ഒന്നാമത് വെച്ച് പിന്നെ രണ്ടാമത് ഇടത് കാലിൽ വെച്ച് ഊരുന്ന സമയത്ത് ഇടത് കാല് ആദ്യം ഊരി പിന്നെ വലത് കാലം ഊരി, ഇങ്ങനെ ഓരോ വിഷയത്തിലും സമയകൃത്യതയുടെ വിഷയത്തിൽ, ഇബാദത്തിന്റെ വിഷയത്തിൽ എത്രത്തോളം. ഞാൻ നേരത്തെ കൽബിനെ കുറിച്ച് പറഞ്ഞു, അവിടുത്തെ ആ കൽബ്, പലപ്പോഴും ഞാൻ ഉസ്താദിന്റെ വീട്ടിൽ സംസാരിക്കാൻ പോയ സമയത്ത് പല വിഷയങ്ങളും ഇൽമിയ ചർച്ചകളും ഇങ്ങനെ പറയും, പിന്നെ മരിക്കുന്ന വിഷയം പറയും. അപ്പൊ അതിൻ്റെ ഇടക്കിൽ പറയാറുണ്ട്, എനിക്ക് ആരോടും കടമില്ല. ആ വാക്ക് കേട്ടാൽ നമ്മളും ചേർക്കും പൈസ കൊടുക്കാനില്ല എന്ന്. ആ കടമല്ല ഉദ്ദേശിച്ചത്, എനിക്ക് ഈ ഭൂമി ലോകത്ത് ഒരു കുട്ടിയോടും പൊരുത്തപ്പെടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആലോചിച്ചു, ഈ നമ്മൾ ഈ കൂട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയും അങ്ങനെ? എന്റെ ജീവിതത്തിൽ ഒരു കുട്ടിയെ ഞാൻ ദൈവത്ത് പറഞ്ഞിട്ടില്ല, നമീമത്ത് പറഞ്ഞിട്ടില്ല, ഒരാളെ ഞാൻ മനസ്സ് വേദനിപ്പിച്ചിട്ടില്ല എന്ന്. ഷെയ്ഖുനയുടെ വയസ്സെത്രയാണ് നിങ്ങൾ ആലോചിക്കുന്നത്? ചെറിയ പ്രായമുള്ള നമുക്ക് പറയാൻ കഴിയൂ അവിടുത്തെ ജീവിതം എങ്ങനെയുണ്ട്? ഒരാളോടും പൊരുത്തപ്പെടിക്കാനില്ല. നോക്കൂ നിങ്ങൾ, ആ ഒരു കൽബാണ് നമുക്ക് കിട്ടേണ്ടത്, ആ ഒരു ജീവിതമാണ് നമുക്ക് ലഭിക്കേണ്ടത്. എന്നോടും നിങ്ങളോടും അത് വസീയത്ത് ചെയ്ത് ഞാൻ നിർത്തുകയാണ്. ഈ മുഹറം മാസം നമ്മുടെ പുതിയ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മനിയാണ് നമ്മൾ അൽഹംദുലില്ലാ, ആശുറായിന്റെ നോമ്പ് നോറ്റു, എത്ര പവറുള്ള നോമ്പാണ്. നമ്മുടെ കഴിഞ്ഞ വർഷത്തിൽ ഒരു കൊല്ലത്തെ ദോഷങ്ങൾ പൊറപ്പിക്കുന്ന നോമ്പ് നോറ്റ് പുതിയൊരു ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു എന്ന് വിശ്വസിക്കണം നമ്മൾ. അള്ളാഹു നമുക്ക് അങ്ങനെ ആക്കി തരുമാറാവട്ടെ. ഇനിയെങ്കിലും നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതം, എന്റെ ഉമ്മമാരെ നമ്മുടെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ കൃത്യത വേണം. കഴിയുന്നതും ഉമ്മമാര് വീട്ടിൽ വെച്ച് ജമാഅത്തായി നിസ്കരിക്കാൻ ശ്രമിക്കണം. പുരുഷന്മാരൊക്കെ പള്ളിയിൽ വന്ന് ജമാഅത്തായി നിർവഹിക്കണം. മറ്റുള്ള ഔറാദുകളും ദിക്റുകളൊക്കെ നമ്മൾ കൊണ്ടു നടക്കണം. അൽഹംദുലില്ലാ, നമ്മുടെ ഇവിടുത്തെ സ്വലാത്ത് ഒരു മാതൃകാപരമായ സ്വലാത്താണ്. മരിവ് നിസ്കരിച്ച് തുടങ്ങും, ഇശാ ബാങ്ക് കൊടുത്താൽ സ്റ്റോപ്പ്, അങ്ങനെ തന്നെ കൃത്യസമയത്ത് അവല് വക്തിലുള്ള നിസ്കാരം കിട്ടും. എന്നിട്ട് ഹദ്ദാദ്, അത് കഴിഞ്ഞ് നമ്മുടെ മജ്ലിസ്, ഒരു ഇബാദത്തിനും ഇവിടെ മുടക്കല്ല അല്ലേ? നമ്മുടെ കൂട്ടത്തിൽ ആരും നിസ്കരിക്കാത്തവരുണ്ടാവില്ല, ഇശാ നിസ്കരിക്കാത്ത ആരും ഇല്ലല്ലോ. അവല് വക്തിൽ തന്നെ നിസ്കാരം കിട്ടി, ഹദ്ദാദും കിട്ടി, ഇവിടെ മാസം തോറും നടക്കുന്ന സലാത്തും നിക്റും എല്ലാം കിട്ടി. അത് ഷെയ്ഖുനയുടെ ആ ഒരു തർബിയത്തെ ഞാൻ മനസ്സിലാക്കുന്നത്, അവിടുത്തെ ഒരു നിയന്ത്രണം തന്നെയാണ്. ഉസ്താദിന്റെ ജീവിതം അങ്ങനെ, മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദിൽ നിന്ന് കിട്ടിയ ഇജാസത്തുകൾ ഞാൻ ചിലത് ഉസ്താദിനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ഇതുവരെ എന്റെ ജീവിതത്തിൽ മുടങ്ങാതെ ഇജാസത്തുകൾ കൊണ്ടു നടക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര പ്രായവും ക്ഷീണമൊക്കെ ഉണ്ടായിട്ട് ഞാൻ എന്നോട് നിങ്ങളോടും പറയുന്നു, ചില ഇജാസത്തുകളൊക്കെ നമ്മൾ വാങ്ങി വെക്കുന്നത് നല്ലതാണ്. ഹദ്ദാദിനെയും അല്ല വേറെ ആരത്തൊക്കെ നമ്മൾ ഇതിന് പോകണം. നമ്മുടെ നാട്ടിൽ തന്നെ മുത്തുണ്ടാകുമ്പോൾ നാട്ടിലെ മുല്ലക്ക് മണമില്ലാന്നൊരു, മുറ്റത്തെ മുല്ലക്ക് മണമില്ലാന്നൊരു പറച്ചിലുണ്ട്. വേറെ ശൈഖിനെ തേടി പോകേണ്ട ആവശ്യമില്ല, നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട്. ഈ ജീവിതകാലത്ത് അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. വാങ്ങേണ്ടതൊക്കെ നമ്മൾ വാങ്ങി വെക്കണം, പിന്നെ ഖേദിച്ചിട്ട് കാര്യമില്ല. ഹദ്ദാദിന്റെ ഇജാസത്ത്, മറ്റു പല ഇജാസത്തുകളുണ്ട്, അതൊക്കെ നമ്മളൊന്ന് വാങ്ങിവെച്ചാൽ ആ ഒരു ബന്ധം പല തരീക്കത്തിന്റെയും, റിഫായിയ തരീക്കത്തിന്റെ ഉണ്ട്, ഖാദിരിയ തരീക്കത്തിന്റെ പല തരീക്കത്തിന്റെ ഉണ്ട്. ഒക്കെ വലിയ പവറുള്ള ഇജാസത്തുകളാണ് ഷെയ്ഖിന്റെ അടുക്കലുള്ളത്. നമ്മളൊക്കെ ഒഴിവിട്ടുന്ന സമയത്ത് നിന്ന് വാങ്ങിവെച്ചാൽ നമ്മുടെ ജീവിതം ഒന്ന് നന്നാക്കാൻ നല്ലതാണ്. ആ മഹാന്മാരുടെ ഒരു പിടുത്തം കിട്ടിയാൽ, ഒരു വള്ളി ഒരു കിട്ടിയാൽ അയച്ചിലായില്ലേ നമ്മളൊക്കെ? സാലിഹീങ്ങളോടുള്ള മുജാലസത്ത്, നമ്മുടെ കൽബ് ശുദ്ധിയാകാൻ മഹാന്മാര് പഠിപ്പിച്ച അഞ്ച് മരുന്നുകളിൽ അവസാനമായി പഠിപ്പിച്ചത് സാലിഹീങ്ങളുമായിട്ടുള്ള സമ്പർക്കം, അത് നമുക്ക് കിട്ടണം. അങ്ങനെ നമ്മുടെ ജീവിതം നന്നാക്കി, നമ്മുടെ സമയങ്ങളൊക്കെ ഒന്ന് കീപ്പ് ചെയ്ത് എന്ത് ചെയ്യും. അള്ളാഹു തആല അവർക്ക് ഖൈറായ പരിഹാരം നൽകുമാറാവട്ടെ. എല്ലാ പ്രളയത്തിൽ നിന്നും എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അവരെ നമ്മൾക്ക് അള്ളാഹു കാക്കട്ടെ. നിലമ്പൂരിലെ മലപ്പുറം ജില്ലയിൽ എന്താണ് സുബ്ഹാനല്ലാഹ് അടക്കം നടന്ന സംഭവങ്ങൾ ഇപ്പോഴും ഈ നിങ്ങൾ രണ്ട് വായിച്ച മുമ്പ് പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകും. ജെ സി ബി കൊണ്ട് ദിവസങ്ങളോളം മാന്തിട്ട് മണ്ണിൻ്റെ അടിയിൽപ്പെട്ട മയ്യത്ത് ഇതുവരെ തിരിച്ചു കിട്ടാത്തത്. ബൈക്കിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആള് പെട്ടെന്നാണ് മല ഇടിച്ചിൽ വന്നത്.
മണ്ണിന്റെ അടിയിൽ അങ്ങനെ തന്നെ അണ്ടുപോയി. ആ ബൈക്ക് പിടിച്ച അതേ അവസ്ഥയിൽ അദ്ദേഹം മരണപ്പെട്ടത്. മയ്യത്ത് മാന്തൂക്കം ബൈക്കോട് കൂടെ കിട്ടിയത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഏത് സ്പോട്ടിലാണ്, ഏത് സെക്കൻഡിലാണ് മരണം. നമുക്ക് എങ്ങനെ അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ നമുക്കൊക്കെ മരിക്കണം. ആ മരണമാകുന്ന സിംഹം നമ്മളെ പിടിക്കുന്ന സമയം, പണക്കാരനെന്നോ പണിക്കാരനെന്നോ പാമരനെന്നോ പണ്ഡിതനെന്നോ തൊഴിലാളിയെന്നോ മുതലാളിയെന്നോ നോട്ടമില്ലാതെ മരണമാകുന്ന സിംഹം പിടിമുറുക്കുന്ന ഒരു സമയം നമുക്കൊക്കെ വരാനുണ്ട്. ആ പോകുന്ന സമയം നമുക്ക് നല്ല നിലക്ക് പോകണം. നമ്മുടെ കൽബ് ക്ലിയറായിരിക്കണം. ആരോടും വിദ്വേഷമില്ലാത്ത, പകയില്ലാത്ത, വെറുപ്പില്ലാത്ത, അസൂയയില്ലാത്ത, എല്ലാവരോടും പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടെ പെരുമാറുന്ന നല്ല സൽസ്വഭാവത്തിന്റെ ഉടമകളായി, നിസ്കാരങ്ങളും മറ്റ് ഇബാദത്തുകളൊക്കെ കൃത്യമായി നിർവഹിച്ച് ജീവിതത്തിന്റെ ചിട്ടൊക്കെ ഒന്ന് നന്നാക്കി ഒരു നല്ല ജീവിതം ഇങ്ങനെ നയിക്കുമ്പം വരണം ഇസ്രായേൽ. ആ നിലക്ക് ജീവിക്കാനും അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടി മരിക്കുവാനോ ഇത്തരം മജ്ലിസുകളെ കൊണ്ട് അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ. പല ആളുകളും പ്രത്യേകം ഉദ്ദേശങ്ങൾ പറഞ്ഞ് ഇവിടെ സംഭാവന നൽകിയവരുണ്ട്, ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. പല ടെൻഷനുകളും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ അള്ളാഹു തആല ഈ രാത്രിയുടെയും ഈ മാസത്തിൻ്റെയും മജ്ലിസിൻ്റെ കൊണ്ട് എല്ലാവരുടെയും സർവ്വ ടെൻഷനും പ്രയാസങ്ങളൊക്കെ അള്ളാഹു തീർക്കട്ടെ. നല്ല മനസ്സ് അള്ളാഹുവിലേക്ക് തിരിച്ച് നല്ല സമയമാണ് വെള്ളിയാഴ്ച രാത്രി. മുഹറം മാസം സലാത്തു നിക്റുകളൊക്കെ ചൊല്ലിയ ഒരു മഹദിയുടെ ചാരത്ത് എല്ലാ നിലക്കും ദുആക്ക് ഇജാബത്ത് സാധ്യതയുള്ള നല്ലൊരു മുഹൂർത്തമാണ്. മനസ്സ് അള്ളാഹുവിലേക്ക് തിരിച്ച് എല്ലാവരും ആമീൻ പറയുക. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു യുകാഫി മസീദ. യാ റബ്ബനാ ലക്കൽ ഹംദു ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ അലാ കുല്ലി ഹാൽ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى اله وصحبه سيدنا مولانا محمد. اللهم اوصل وبلغ مثل ثواب ما قرئناه وما صليناه وما سلمنا بعد القبول منا هديه مباركه الى حضره سيدنا وحبيبنا المصطفى محمد صلى الله عليه وسلم. اللهم آته الوسيلة والفضيلة والدرجة الرفيعة وإلى حضرات آبائه وإخوانه وأزواجه وأولاده وصحابه البدريين والهديين والخندقين سائر الصحابة والقرابة أجمعين وإلى حضرات سائر الأنبياء والأولياء والعلماء والصالحين والمدفونين في بلدتنا من الأولياء والسادة وأهل الخير كلهم خصوصا إلى حضرات صاحبتي هذه المقبرة المعلمة وإلى حضرات مشايخنا وأساتذنا وشيخنا أستاذنا. اللهم زدهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم لديك. اللهم بحقوقهم بحق هذا المجلس العظيم وهذا الشهر المبارك وهذا اليوم العظيم نسألك أن تغفر جميع ذنوبنا. ارحم الراحمين يا راج سيدا يا غفور غفار يا الله صادقلا يا فابികളെ ഞങ്ങൾ ഈ പരിശുദ്ധ മുഹറം മാസം നിന്റെ മാസമാകുന്ന ഈ പരിശുദ്ധ മുഹറമിൽ നിന്റെ അടിമകളാകുന്ന സാധുക്കളായ ഞങ്ങൾ നിന്നിലേക്ക് കൈനീട്ടുന്നു റബ്ബേ. ഈ വെള്ളിയാഴ്ച രാത്രി നിന്റെ മഹദിയുടെ ചാരത്ത് സദിഖറുകളും സലാത്തുകളും ചൊല്ലി മജ്ലിസിൽ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ റഹ്മാനേ. ഇവിടെ ഒരുമിച്ചുകൂടെ സർവ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സഹോദര സഹോദരിമാർ, ഭാര്യ ഭർത്താക്കൾ, സന്താനങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, ഇതോടെ വസീത് ചെയ്തവർ, അപ്പോൾ ഞങ്ങളെ പള്ളി മദ്രസ സ്ഥാപനങ്ങളെ സംഘടനകളൊക്കെ സഹായിച്ചവർ, നാട്ടിലും വിദേശത്തുമായി ഞങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന, പ്രവർത്തിക്കുന്ന, സഹായിക്കുന്ന, സഹകരിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, ഇവിടെ പ്രത്യേകിച്ച് സംഭാവനകൾ നൽകിയവർ, ദോകണ്ട വസീത് ചെയ്തവർ, പല ഉദ്ദേശങ്ങളും പറഞ്ഞ് ദ്വാരക്കാനേൽപ്പിച്ചവർ, എല്ലാവരുടെയും സർവപാപങ്ങളും നീ കരിച്ചു കളയണേ അല്ലാഹ്. ചെറുതും വലുതുമായി അറിഞ്ഞും അറിയാതെയും പരസ്യവും രഹസ്യമായി എന്തൊക്കെ പാപങ്ങൾ ഞങ്ങൾ ചെയ്തവരാണ്, നീ മാപ്പ് തരണേ റഹ്മാനെ.
ഈ മാസത്തിന്റെ മജ്ലിസിന്റെ ഹക്കുകൊണ്ട് ഞങ്ങളതിനെ ശുദ്ധീകരിക്കണേ അല്ലാ. എല്ലാ പാപക്കറകളും ഞങ്ങൾ കൽബിൽ നിന്ന് നീ തുടച്ചു നീക്കി അല്ലാ. ഈമാനും ഇഖ്ലാസും വറവും സുഹുദും നിറഞ്ഞ കൽബാക്കി തരണേ റഹ്മാനെ. ഇബ്ലീസില്ലാഹിന്റെ ഷെറുകളിൽ നിന്ന് ഫിത്തനകളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ സലാമത്താക്കണേ റഹ്മാനെ. അർഹമുർ റഹീമീന റബ്ബേ, ഞങ്ങളെ നിസ്കാരങ്ങളിലും ഇബാദത്തുകളിലും പ്രവർത്തനങ്ങളിലൊക്കെ ഇഖ്ലാസ് നൽകണേ അല്ലാ, ഖുശൂഉ നൽകണേ അല്ലാ, ലദ്ദത്ത് നൽകണേ അല്ലാ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, അപകട മരണങ്ങളിൽ നിന്ന് നീ സലാമത്താക്കണേ അല്ലാ, പ്രളയങ്ങളോ ദുരിതങ്ങളോ അപകടങ്ങളോ ആഫാത്ത് മുസീബാത്തുകളെ തൊട്ട് എല്ലാവരെയും നീ സലാമത്താക്കണേ റഹ്മാനെ. മരിക്കുന്നതിന്റെ മുമ്പായി നിന്നോടും നിന്റെ അടിമകളോടുമുള്ള എല്ലാ ഹക്കടപാടുകളും പൂർത്തിയാക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. കടങ്ങളുള്ള നിലക്ക് ഞങ്ങൾ ആരെയും നീ മരിപ്പിക്കല്ല റഹ്മാനെ. ബാധ്യതകൾ വാക്കി വെച്ച് ഞങ്ങളെ തിരിച്ചു വിളിക്കല്ല അല്ലാ. എല്ലാ ഒരുക്കങ്ങളും നടത്തി സർവദോഷങ്ങളും പൊറുക്കപ്പെട്ട് നസുഹായ തൗബ ചെയ്ത് സലീമായ കൽബോടെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫാക്കപ്പെട്ട പുഞ്ചിരിക്കുന്ന മുഖം കണ്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് കലിമത്തു തൗഹീദ് മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് പറഞ്ഞ് അല്ലാ നല്ലൊരു സമയത്ത് നല്ലൊരു ഇബാദത്തിലായി ഞങ്ങളെ തിരിച്ചു വിളിക്കണേ അല്ലാ. അതിനു പറ്റിയ ജീവിതവും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയർ ഈ മാസത്തിലും അടുത്തുമായി ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവർ എല്ലാവരുടെയും ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാ. ഹിസാബും അദാബുമില്ലാതെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. ഞങ്ങളിലും ഞങ്ങളെ എണ്ണി പറഞ്ഞവരിലും ഇവിടെ തർക്കാൻ പറഞ്ഞവർ സലാത്ത് മജ്ലിസിലേക്കും നമ്മുടെ പള്ളി മറ്റ് പല നിലക്കും സംഭാവനകൾ നൽകി സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാവരുടെയും സർവരോഗങ്ങളും നീ ശിഫയാക്കി തരണേ റഹ്മാനെ. അല്ലാ പല നിലക്കും സഹായങ്ങൾ നൽകി തർക്കാൻ ഏൽപ്പിച്ചവരുണ്ട്, ഒരു ചീരണിക്ക് വേണ്ടി സഹായിച്ചവർ, ഓരോ മാസവും ഇവിടെ നടക്കുന്ന മജ്ലിസിന് വേണ്ടി ഒത്താശയും സഹായങ്ങളും സഹകരണം നൽകിയവർ എല്ലാവരുടെയും സർവരോഗങ്ങളും ശിഫ നൽകണേ റഹ്മാനെ. പല നിലക്കുള്ള പനി കൊണ്ട് തലവേദന കൊണ്ട് കൈകാൽ കടച്ചിലുകളെ കൊണ്ട് ഊരവേദനയും മുട്ടുവേദനയും നെഞ്ഞുവേദനയും വയറിന്റെ ഹാർട്ടിന്റെ കിഡ്നിയുടെ ക്യാൻസർ പോലത്തെ മാരക രോഗങ്ങൾ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ തുടങ്ങി ശാരീരികമായ മാനസികമായ ബാഹ്യമായ ആന്തരികമായ പറയാൻ പറ്റാത്ത പല അസുഖങ്ങളെ കൊണ്ടും പ്രയാസപ്പെടുന്നവര് ചർമ്മരോഗങ്ങള് നരമ്പ് രോഗങ്ങള് മാനസിക രോഗങ്ങള് എന്ത് രോഗങ്ങളാണെങ്കിലും അല്ലാ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ മജ്ലിസ് കൊണ്ട് ഈ മാസത്തിന്റെയും ഈ രാത്രിയുടെയും ഇവിടെ അന്ത്യമുഷമുള്ള മഹദിയുടെ മറ്റെല്ലാ മഹാന്മാരുടെ ഹക്ക് അവർക്കുന്നതുകൊണ്ട് നീ ശിഫ നൽകണേ അല്ലാ. ഞങ്ങൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. രോഗികളായി ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്, വീട്ടിൽ കിടപ്പിലായവരുണ്ട്, നീ പൂർണ്ണ ആരോഗ്യം തിരിച്ചു നൽകണേ അല്ലാ. അർഹമുർ റഹീമീന റബ്ബെ, കടം കൊണ്ട് വിഷമിക്കുന്ന പലരുമുണ്ട്, നീ വീട്ടിൽ തരണേ അല്ലാ. കടം വീട്ടാനുള്ള വഴി നീ എളുപ്പമാക്കി തരണേ അല്ലാ. ഞങ്ങളെ സ്വന്തം ജീവിതത്തിന് ഒരാളെ മുമ്പിലും കൈ നീട്ടേണ്ട ഒരവസ്ഥ നൽകല്ല അല്ലാ. ഞങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക നീ എളുപ്പമാക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് നല്ല വറക്കത്തുള്ള ജോലി നൽകണേ അല്ലാ. നീ ഞങ്ങൾക്ക് നൽകിയ ജോലികളിൽ കച്ചവട ിൽ ബിസിനസ്സുകളിൽ നാട്ടിലും വിദേശത്തുമായി നമ്മുടെ പള്ളി മദ്രസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ എല്ലാത്തിലും നീ ഖൈറ് നൽകണേ അല്ല, ബറക്കത്തേറ്റി കൊടുക്കണേ അല്ല, ഇസ്സത്ത് നൽകണേ അല്ല, കഷ്ടങ്ങളും നഷ്ടങ്ങളും നീ കാക്കണേ അല്ല. റബ്ബേ മക്കളില്ലാത്തവരുണ്ട്, സ്വാലിഹീങ്ങളെ മക്കളെ നൽകണേ റഹ്മാനെ. നീ ഞങ്ങൾക്ക് നൽകിയ മക്കളെ, ഞങ്ങളെ പള്ളി മദ്രസകളിൽ സ്ഥാപനങ്ങളിൽ ദർസുകളിൽ പഠിക്കുന്ന മുഴുവൻ മക്കളെയും നീ പൊരുത്തപ്പെട്ട മക്കളാക്കണേ അല്ല, നല്ല ബുദ്ധിശക്തി നൽകണേ അല്ല, ഓർമ്മശക്തി നൽകണേ അല്ല, വിവരശക്തി നൽകണേ അല്ല, എല്ലാ പരീക്ഷകളിലും ഉന്നത വിജയം നൽകണേ അല്ല, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ല, ഗർഭിണികള സഹോദരിമാര് സുഖപ്രസവം നൽകണേ അല്ല, ഹോസ്പിറ്റലും മറ്റുമായി പ്രസവത്തിന് കാത്തിരിക്കുന്നവരുണ്ട് അല്ലാ, ഒരു ബുദ്ധിമുട്ടില്ലാതെ ഒരു നിലക്കുള്ള പ്രയാസങ്ങളില്ലാതെ റാഹത്തായ പ്രസവം നീ നൽകണേ റഹ്മാനെ. റബ്ബേ വീടില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്, ഖൈറായ വീട് നൽകണേ അല്ല, ഈ പ്രളയത്തിലും മറ്റും വീട് നഷ്ടപ്പെട്ടവരുണ്ട്, എത്രയും പെട്ടെന്ന് അത് പുനർനിർമ്മിക്കാനുള്ള വഴികൾ നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ല, ജനങ്ങളെ മനസ്സൊക്കെ അവരിലേക്ക് അടുപ്പിച്ച് സഹായങ്ങൾ ചെയ്യാനുള്ള എല്ലാ നിലക്കുമുള്ള സൗകര്യങ്ങൾ അല്ല നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വീടുകൾ പള്ളി മദ്രസ സ്ഥാപനങ്ങളുടെ പണികൾ നീ പൂർത്തീകരിച്ചു തരണേ അല്ല, അതിന്റെ വഴികളൊക്കെ നീ എളുപ്പമാക്കണേ അല്ല. പടച്ച റബ്ബേ കല്യാണപ്രായമെത്തിയ ആൺകുട്ടികൾ പെൺകുട്ടികൾ സ്വാലിഹീങ്ങളായ ഇണകളെ നീ എളുപ്പമാക്കി തരണേ റഹ്മാനെ.
കല്യാണം നിശ്ചയിച്ചവരുണ്ട്. വളരെ റാഹത്തിൽ നടത്താൻ തൗഫീഖ് നൽകണേ അല്ലാ. അതിന്റെ അസ്ബാബുകളൊക്കെ നീ എളുപ്പമാക്കി കൊടുക്കണ റഹ്മാനെ. കല്യാണം കഴിഞ്ഞ ദമ്പതിമാർ, മാതാപിതാക്കൾ, സഹോദര സഹോദരിമാർ, ഐക്യത്തിലും സ്നേഹത്തിലും സൗഹാർദ്ദവും നിറഞ്ഞ സന്തോഷ കുടുംബമാക്കണ റഹ്മാനെ. റബ്ബേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന ഞങ്ങളെ സഹോദരങ്ങൾ, ശത്രുക്കളെ പീഡനങ്ങൾക്കിരയാകുന്നവർ അല്ലാഹ് നീ സലാമത്ത് നൽകണേ അല്ലാ. എല്ലാ നാടുകളിലും സമാധാന അന്തരീക്ഷം നിലനിർത്തണേ റഹ്മാനെ. എല്ലാവിധ ശത്രുക്കളിൽ നിന്ന് നീ സലാമത്ത് നൽകണേ അല്ലാ. ശത്രുക്കളൊക്കെ നീ മിത്രങ്ങളാക്കി മാറ്റണ റഹ്മാനെ. അവരെ മനസ്സൊക്കെ നീ നന്നാക്കണേ അല്ലാ. എല്ലാ മതക്കാർക്കിടയിലും നല്ല ഐക്യവും സ്നേഹവും സൗഹാർദ്ദവും നീ നൽകണേ റഹ്മാനെ. ഞങ്ങളെ പള്ളി മദ്രസ സ്ഥാപനങ്ങളെ, ഞങ്ങളെ മഹല്ലുകളെ, ജമാഅത്തുകളെ, ഞങ്ങളെ വാഹനങ്ങൾ, കച്ചവടങ്ങൾ, ബിസിനസ്സുകൾ, വീട്, പറമ്പ്, സ്വത്ത്, കുടുംബങ്ങൾ, എല്ലാവിധ സാഹിര്യങ്ങളെ തൊട്ട് കാക്കണേയല്ല, ആയിനീങ്ങളെ തൊട്ട് കാക്കണേയല്ല, എല്ലാ ഷർറു ഫസാദുകളിൽ നിന്ന് നീ സലാമത്താക്കണേയല്ല. ഇരു വീട്ടിലും സന്തോഷവും ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. അല്ലാഹ് ഈ മജ്‌ലിസിൽ ഒരുമിച്ചുകൂടിയവർ, ഇവിടെ സംഭാവനകൾ നൽകിയവർ, ഇനി സംഭാവന നൽകാൻ മനസ്സിൽ കരുതിയവർ, ചീരണിക്കും മറ്റാവശ്യങ്ങൾക്കും സഹായിച്ചവർ, ദർസില് മറ്റാവശ്യങ്ങൾക്കൊക്കെ വേണ്ടി സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർ, ഇവിടെ ദർക്കാൻ പ്രത്യേകം പറഞ്ഞവരെല്ലാവരുടെയും മനസ്സിൽ നൂറുകണക്കിന് മുറാദുകളുണ്ട് നിനക്കറിയാം. ഈ മാസത്തിന്റെ ഈ ദിവസത്തിന്റെ ഈ മജ്‌ലിസിന്റെ ഹക്ക് കൊണ്ട്, സർവാമ്പിയാക്കൾ ഔലിയാക്കളുടെ ഹക്ക് കൊണ്ട്, ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹദിയുടെ ഹക്ക് കൊണ്ട് എല്ലാവരുടെയും ഹലാലായ ഖൈറായ മുറാദുകൾ നീ ഹസ്സിലാക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. റബ്ബേ, പുതിയൊരു ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഒരുപാട് വർഷങ്ങൾ ഞങ്ങളിൽ നിന്ന് പിന്നിട്ടു. കഴിഞ്ഞ വർഷങ്ങളിൽ വന്നുപോയതെല്ലാം മാപ്പ് ചെയ്ത് ഇനിയെങ്കിലും തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് നിന്റെ പൊരുത്തത്തിലായിട്ടുള്ള ജീവിതവും പൊരുത്തത്തിലായിട്ടുള്ളൊരു മരണവും സാധുക്കളായ ഞങ്ങൾക്കൊക്കെ നീ നൽകണേ റഹ്മാനെ. ആക്കിബത്ത് നന്നാക്കണേ അല്ലാ. റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന ആദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അന്തത് തവ്വാബുർ റഹീം. آمين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد وعلى اله وصحبه اجمعين. سبحان الله.